ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് പപ്പായ വെച്ചിട്ട് ഒരു ഷേക്കാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണിത്. പപ്പായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നമുക്ക് എപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്, മറ്റു ഫ്രൂട്ടുകളെ അപേക്ഷിച്ച് നമ്മളുടെ നാട്ടിൽ ഏത് കാലാവസ്ഥയിലും ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഷെയ്ക്ക് അടിച്ചെടുക്കണം. പിള്ളേർക്കൊക്കെ പപ്പായ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ പപ്പായ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പപ്പായ കൂടുതലാണെങ്കിൽ നമ്മൾ രണ്ട് തവണയായിട്ട് അടിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഞാനൊരു പപ്പായ എടുത്തുകൊണ്ട് തന്നെ ഇത് കൂടുതലുണ്ട്. ഞാനപ്പോൾ ഒരു ആദ്യം ഒരു തവണ അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും രണ്ടാമത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പപ്പായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പപ്പായയ്ക്ക് നല്ല മധുരമുള്ള പപ്പായ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. കൂടാതെ തന്നെ മധുരമില്ലാതെ അടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാൽ ഞാനിവിടെ തണുത്ത പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രോസൺ ആയിട്ടുള്ള പാൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതാകുമ്പോൾ നല്ല കട്ടിയിൽ കിട്ടും ഷെയ്ക്ക്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഞാനിവിടെ ഒരു വാനില ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പപ്പായ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഷെയ്ക്കാണിത്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വാനിലയുടെ ഐസ്ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ മിക്കവർക്കും പപ്പായ എന്ന് പറയുമ്പോൾ ചില കഴിക്കാൻ മടിയുണ്ടാവും പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.